Sallallahu ala Muhammed sallallahu aleyhi ve sellem. Assalamu alaikum ve rahmetullahi ve berekatuh. Bismillah ve elhamdülillah. പവിത്രമാക്കപ്പെട്ട റമദാൻ മാസം. റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. ലൈലത്തുൽ ഖദർ എന്നായിരിക്കും എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. തുടർന്നത് ഷെയർ ചെയ്താൽ നിങ്ങൾക്കും ആ ഇൽമിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് പ്രതിഫലം ലഭിക്കും. വിഷയത്തിലേക്ക് കടക്കാം. ലൈലത്തുൽ ഖദ്ർ എന്നാണ്, ലൈലത്തുൽ ഖദ്ർ എന്താണ്? രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് ഖുർആനിൽ പറയുന്നത്, ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫ് ഷഹ്ർ, ആയിരം മാസങ്ങളെക്കാൾ പവിത്രമാക്കപ്പെട്ട മാസമാണ് ലൈലത്തുൽ ഖദ്ർ എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ലൈലത്തുൽ ഖദ്ർ നാം നേടിയാൽ നമുക്കത് വലിയ വിജയമായിരിക്കും. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത് റമദാൻ മാസത്തിലാണ്, റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലാണെന്ന അഭിപ്രായമുണ്ട്, റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിൻ്റെ ഒറ്റ ഒറ്റ രാവുകളിലാണ് എന്ന അഭിപ്രായമുണ്ട്, 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, ഇങ്ങനെ പല രാവുകളിലും മഹാന്മാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ ഇമാമുന ഹസ്സാരി റളിയല്ലാഹു അൻഹു തങ്ങൾ ആ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഒരു സാധ്യത പറയുന്നത്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്നത് റമദാനിൻ്റെ തുടക്ക ദിവസം എന്നാണ് എന്ന് നോക്കിയാൽ ലൈലത്തുൽ ഖദറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇമാമുന ഹസ്സാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. റമദാൻ ഒന്ന് തിങ്കളാഴ്ചയാണ് വരുന്നത് എങ്കിൽ അവിടുന്ന് രേഖപ്പെടുത്തുന്നു, ലൈലത്തുൽ ഖദറിനെ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് 21-ാം രാവിനാണ്. അതുപോലെ തന്നെ റമദാൻ ഒന്ന് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ വന്നാൽ ലൈലത്തുൽ ഖദറിനെ നാം പ്രതീക്ഷിക്കേണ്ടത് 27-ാം രാവിനാണ്. റമദാൻ ഒന്ന് ബുധനാഴ്ചയോ ഞായറാഴ്ചയോ ആണ് വരുന്നതെങ്കിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് 29-ാം രാവിനാണ്. എന്നാൽ ലൈലത്തുൽ ഖദർ റമദാൻ ഒന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ 25-ാം രാവിനാണ്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിനെ റമദാൻ ഒന്ന് ശനിയാഴ്ചയാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് 23-ാം രാവിലും ആണ്. നമുക്ക് കേരള ജനതയ്ക്ക്, കേരള മുസ്ലിംകൾക്ക് ഈ വർഷം റമദാൻ ലഭിച്ചത് വെള്ളിയാഴ്ചയാണ് ഒന്ന്. ആ നിലക്ക് നോക്കുമ്പോൾ നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്നത് 27-ാം രാവിലാണ്. 27-ാം രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി ഒരുപാട് മഹാന്മാർ സാധ്യത കൂടുതൽ രേഖപ്പെടുത്തിയത് കാണാം. ഏതായാലും ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ആകാശം ഭൂമിയെല്ലാം നിശ്ചലമായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ട മഹാന്മാരുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് അന്തരീക്ഷം അധികം ചൂടുമല്ല, അധികം തണുപ്പുമല്ലാത്ത ഒരു മീഡിയം രൂപത്തിലുള്ള അന്തരീക്ഷമായിരിക്കുമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അള്ളാഹു നമുക്ക് ലൈലത്തുൽ ഖദർ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ലൈലത്തുൽ ഖദർ കൊണ്ട്, റമദാൻ കൊണ്ട് വിജയിച്ചവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.